ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിന്ന് കുറച്ച് പച്ചമുളക് കിട്ടിയിട്ടുണ്ടേ. അത് തൊട്ട വീട്ടിലത്തെ താത്ത കൊടുന്നതാ. പച്ചക്കറിക്കടയിൽനിന്നോ എവിടുന്നോ കൊടുന്നപ്പോൾ തന്നതാണ്. അപ്പോൾ ഈ കണ്ട മുളകൊക്കെ പാടാ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാലും ഇപ്പോൾ കഴിയില്ലല്ലോ. അപ്പോൾ അതിന് കുറച്ച് നല്ലതൊക്കെ ഉണ്ട് പെറുക്കിയെടുക്കുക. എന്നിട്ട് അതാണ്ട് അച്ചാറിട്ടൊക്കെ. അപ്പോൾ എരിയും പുളിയൊക്കെ നല്ല വേണ്ടവർക്ക് ഇതെടുത്ത് കൂട്ടും ചെയ്യാമല്ലോ. അപ്പോൾ പച്ചമുളക് നാശമായി പോകില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിന്നൊക്കെ ഞെട്ടി പൊട്ടിച്ചിട്ട് എടുക്കുക കേട്ടോ, നല്ലത് നോക്കിയിട്ട്. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ലൈക്ക് ഇടുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതേറ്റം എങ്ങനെ അച്ചാറിടണമെന്നൊന്ന് കാണിച്ചാരാ. അപ്പോൾ അതേപോലെ അച്ചാറിട്ടാൽ മതി. ഇതൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി കൊടുന്നു വെച്ചിട്ടുണ്ട് കേട്ടോ, വെള്ളം മാറാൻ. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് തുളച്ചിടുകയാണ്. അപ്പോൾ നല്ലോണം തുളക്കണമില്ല, എന്നാൽ ചെറിയ ഒരു തുള അല്ലേനും. കണ്ടോ അത്രയൊക്കെ വലിപ്പത്തിൽ. നല്ല ഉപ്പും പുളിയൊക്കെ നല്ലോണം പിടിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് തുളച്ച് വെക്കട്ടെ കേട്ടോ. അപ്പോൾ അതാ നമ്മൾ പച്ചമുളകൊക്കെ തുളച്ച് വെച്ചിട്ടുണ്ട് എല്ലാ അതും. കണ്ടോ ഇതേപോലെ. ഇനി കുറച്ച് പുളി വെള്ളത്തിയിട്ടിട്ട് തിരുമ്പി പിഴിഞ്ഞ് വെക്കാം. നല്ല കറുത്ത പുളിങ്ങയാണ്. പുളിയഞ്ചൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ പുളിങ്ങയാണ്. ഇതൊന്ന് കുതിർത്തിയിട്ട് തിരുമ്പി പിഞ്ഞ് വെക്കാം. ഞാൻ നമ്മളൊരു ചട്ടി വെച്ചുകൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചുകൊടുത്തിട്ടുണ്ട്. ഞാൻ ഒന്ന് നന്നായി ചൂടാട്ടെ. അതിൽ കുറച്ച് ഉലുവ ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ അതൊന്ന് പൊട്ടട്ടെ. ഇനി അതിക്ക് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ലോണം ഒന്നും മൂത്ത് വരട്ടെ. അപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. കറിവേപ്പിൻ്റെ ഇല നല്ലോണം മൂക്കണം, ഇല്ലെങ്കിൽ കുറേ ദിവസം നമ്മൾ എടുത്ത് വെക്കുമ്പോൾ അച്ചാർ കേട് വരുള്ളൂ. അപ്പോൾ അത് നന്നായി മൂത്തിട്ടുണ്ട്. അതിക്ക് നമ്മൾ പുളി ചിന്തി കഴിഞ്ഞ് വെച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാൻ അതൊന്നും ഇങ്ങോട്ട് തിളച്ച് വരട്ടെ. ഞാൻ അതിലേക്ക് രണ്ട് സ്പൂണ് മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വിനാഗിരി തുള്ളി ഒഴിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ഇത് വേഗം കേട് വന്ന് വരുവേ. പുളിങ്ങല്ലേ, പുളിങ്ങ ഒഴിച്ചില്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ പുളിങ്ങ ഒഴിച്ചിട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ നന്നായി തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിക്ക് നമുക്ക് ആ മുളക് ഇട്ട് കൊടുക്കാം. കുറേ ദിവസം എടുത്തൊക്കെയുണ്ടെങ്കിൽ നമുക്കിതൊന്ന് തിളച്ചേക്കന്നെ വാങ്ങി വെക്കാം. ഇല്ല നമുക്ക് വേഗം കൂട്ടണമെന്നുണ്ടെങ്കിലോ ഒരു അഞ്ച് മിനിറ്റ് തിളപ്പിക്കും വേണം. എന്നാൽ മുളകൊക്കെ ഒന്ന് ഇങ്ങോട്ട് വാടിയ പോലെ ആകുമല്ലോ. ഞാൻ കുറച്ച് നേരം തിളപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇത് കുറേ ദിവസം എടുത്തേക്കാനൊന്നും വെച്ച. ഇനി കുറച്ച് അച്ചാറ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഉലുവയും കടുകും വറുത്ത് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ നമ്മുടെ അച്ചാറൊക്കെ ഇവിടെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ, നല്ല കുറുന്നനായിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം.
അപ്പോൾ നമ്മുടെ അച്ചാർ ഇതാ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഡപ്പേക്ക് മാറ്റിയിട്ട് വെക്കാം. കുറച്ച് ദിവസത്തിനൊന്നും അപ്പോൾ ഇത് കേടുവരില്ലേ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണു. ഇഷ്ടമായാൽ ലൈക്ക് ഇടാൻ മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരണ്ട്. അതുവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.